നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മോളുടെ ജീവിതം ഒരു തീരുമാനമില്ലാത്ത അവസ്ഥയിലായത് ഈ ഗംഗ ഒരാള് കാരണം. ഇനിയും മഹിയെ പ്രതീക്ഷിച്ച് ഇവളുടെ ജീവിതം കളയണമെന്നുള്ളതാ എന്റെ സംശയം. മഹിയേട്ടിന്റെ ഒപ്പമല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല. ഞാൻ ഇത്രയും നാളെ കാത്തിരുന്നത് മഹിയേട്ടനൊപ്പം ജീവിക്കാനാ. നീ വിഷമിക്കേണ്ട മോളെ, നിന്റെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം വളർത്തിയതിൽ എനിക്കും പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും നിന്റെ വിവാഹം ഞാൻ നടത്തിത്തരും. ഇനി ഓരോന്ന് പറഞ്ഞ് ഇവൾക്ക് പ്രതീക്ഷ കൊടുക്കണമെന്നാത്തൂനെ. ആ ഗംഗയെ ഒഴിവാക്കി മഹിയുടെ ശ്രേയയുടെ വിവാഹം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, ഞാൻ ജീവിക്കുന്നത് തന്നെ മഹിയേട്ടൻ എനിക്ക് കിട്ടുന്ന പ്രതീക്ഷയില്ല. എല്ലാം നടക്കും. അതിന് ഗംഗ എന്ന പൊതു ശത്രുവിനെ നമ്മൾ നശിപ്പിച്ചേ പറ്റൂ. നിങ്ങളെല്ലാം എനിക്കൊപ്പം നിന്ന അതിനുള്ള വഴി ഞാനുണ്ടാക്കാം. അവളെ ഇല്ലാതാക്കാൻ എന്തിനും ഞാൻ രാഹുലിന്റെ ഒപ്പം ഉണ്ടാവും. ഗംഗ ഇനിയും ഇങ്ങനെ വിട്ടാ മഹി നമുക്കെതിരാകും. പിന്നെ ഈ കൈലാസം വിട്ട് നമുക്ക് എല്ലാവർക്കും ഇറങ്ങേണ്ടി വരും. അതെ, അതിനുള്ള സാധ്യതകൾ ഇപ്പോഴേ കാണുന്നുണ്ട്. മഹിക്ക് പഴയതുപോലെ നാത്തുവിന്റെ വാക്കിന് പോലും വിലയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മഹി എനിക്കെതിരാക്കാൻ ഒരുത്തിയും ഞാൻ സമ്മതിക്കില്ല. ഈ കൈലാസം എന്നും എക്കാലവും ഈ ദേവയാനി ഭരിക്കും. അതിനെതിരായി വരുന്നത് ആരായാലും എന്നേക്കുമായി ഇല്ലാതാക്കിയിരിക്കും. അമ്മ വിഷമിക്കണ്ട, ഇപ്പൊ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? ആ ഗംഗയ്ക്കുള്ള ആരാചാരെ ഇപ്പൊ തന്നെ നമ്മൾ നിയമിക്കും. ഹലോ രാഹുൽ സാർ, നിങ്ങൾക്കൊരു പണിയുണ്ട്, ഒരാളെ തീർക്കണം. അതല്ലേ ഞങ്ങളുടെ പണി. സാർ ആളാരാണെന്ന് പറഞ്ഞാ മതി, തീർക്കുന്ന കാര്യം ഞങ്ങളെ ഏറ്റു. ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഉടനെ തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ എങ്ങനെ എപ്പോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. സാറ് ധൈര്യമായിട്ടിരിക്കുക, എന്നെ വിളിച്ച് കൊട്ടേഷൻ ഏൽപ്പിച്ചു കഴിഞ്ഞാ അവളുടെ ആയുസ് തീർന്നു എന്ന് കരുതിയാ മതി. വൈകാതെ തന്നെ അവളുടെ മരണവാർത്ത സാറ് കേൾക്കും. അത് മതി, ഒരുപാട് പേര് ശ്രമിച്ചിട്ട് തോൽവി സമ്മതിച്ച കേസാ, അത് മനസ്സിൽ വെച്ചോ. സാറിന് എന്നെ അറിയാലോ, പിന്നെ എന്തിനാ സംശയം? സാറ് ഫോൺ വെച്ചിട്ട് ഡീറ്റെയിൽസ് അയക്ക്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ഗംഗയുടെ കാര്യത്തിൽ ഇനി ആർക്കും ടെൻഷൻ വേണ്ട. ഇനി അധിക നാൾ ഗംഗയുടെ ശല്യം നമുക്കുണ്ടാവില്ല. കേട്ടില്ലേ, അതിനുള്ള പണി ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇത്തവണയെങ്കിലും ആ നാശം പിടിച്ചവൾ തീർന്നു കിട്ടിയാ മതിയായിരുന്നു. അതെ, ഈ ഗുണ്ടകൾക്ക് കാശ് കൊടുത്തു കൊടുത്ത് നമ്മൾ നശിക്കുന്നതേ ഉള്ളൂ. ഇത്തവണത്തേത് അങ്ങനെ ആവില്ല. ആ ഗംഗ എന്ന് പറഞ്ഞവൾ അവസാനിച്ചിരിക്കും. അതെ, അധിക നാൾ ഗംഗയ്ക്ക് എങ്ങനെ രക്ഷപ്പെട്ടു നടക്കാനാവില്ല. ഇത്രയും നാള് ആ ഗംഗ ആളിക്കത്തിയത് അണയാൻ വേണ്ടിയാ. ആന്റി, നമ്മൾ ഇങ്ങനെ എത്ര പേർക്ക് കൊട്ടേഷൻ കൊടുത്തു, എന്നിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ. ഇതിപ്പോ രാഹുൽ ഒരാളെ വിളിച്ച് കൊട്ടേഷൻ കൊടുത്തു, പക്ഷേ അത് മാത്രം പോരാ, നമ്മുടെ പരാജയം എന്താണെന്ന് അറിയണം. എന്താ? നമ്മൾ ഒരു സമയം ഒരു പ്ലാൻ മാത്രം ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ടാ. ശ്രേയ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ കൂടെ വേണം. എന്ത് ബാക്കപ്പ് പ്ലാൻ? ഇപ്പൊ നമ്മളൊരു പ്ലാൻ ചെയ്തു, ആ ഗൗരിയുടെ ആത്മാവ് അത് കേട്ടിട്ടുണ്ടെങ്കിൽ അവൾ അത് തടയാനുള്ള കാര്യങ്ങളല്ലേ ചെയ്യൂ. അവൾ അതിന്റെ കാര്യങ്ങളിലായിരിക്കുമ്പോ നമ്മള് അടുത്ത പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം, അതും എത്രയും പെട്ടെന്ന്. അല്ല, എന്താണ് ശ്രേയയുടെ പ്ലാൻ? പറയാം. തെറ്റു ശരിയും പറഞ്ഞ് തർക്കിക്കാൻ സമയമില്ല, എനിക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അത് നിന്നെ തീർത്തിട്ടായാ അത്രയും സന്തോഷം. ഇവനി നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ചേച്ചി, നീ പേടിക്കണ്ട ഗംഗി,
ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കാം. വേണ്ട ഭദ്ര, എന്നൊന്നും ചെയ്യരുത്. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? വേണ്ട ഭദ്ര, എന്റെ അടുത്തേക്ക് വരരുത്. വേണ്ട, പ്ലീസ് പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. നീ തീർന്നലേ, നിന്റെ അവസാനം എന്നാ? അയ്യോ, എന്നൊന്നും ചെയ്യരുത്. അടുത്തേക്ക് വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലടാ. തീരുന്ന ഞാനല്ല, നീ ആയിരിക്കും. അയ്യോ മാഡം, ദയവേ ഇത് ഇനി എന്നെ തല്ലല്ലേ. ഇനി തല്ലേ ഞാൻ ചത്തുപോകും. എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര അടി കൊണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ അടി ഒരിടത്തുനിന്ന് കൊണ്ടിട്ടില്ല. ഇനി ഞാൻ താങ്ങില്ല. കാല് പിടിച്ച് പറയാ, ഞാൻ എന്ത് വേണമെങ്കിലും ഏത് കോടതിയിൽ വേണമെങ്കിലും എന്ന് സത്യം പറയാം. എന്നെ ഇനി തല്ലരുത്. ഇനി നീ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കോ? അയ്യോ ഇല്ല, ഇനി ഞാൻ അങ്ങനെ ചിന്തിക്കുക പോലും ഇല്ല. എങ്കിൽ നിനക്ക് കൊള്ളാം. എന്തൊരു ശക്തി ആ നരന്ത് പെണ്ണിന്. ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നോ എന്തോ. വേണ്ട, രാജിക്കടന്നോ? കുഴപ്പമില്ല ചേച്ചി, ഇങ്ങനെ ചാടി എഴുന്നേൽക്കാനൊന്നും പാടില്ല കേട്ടോ. ആദ്യത്തെ 3 മാസം നന്നായിട്ട് സൂക്ഷിക്കണം. ഇതെല്ലാം നിനക്കായിട്ട് വാങ്ങിയതാ, കഴിക്കണം. ചേച്ചിയോട് എങ്ങനെയാ നന്ദി പറയണ്ടേ? എന്നോട് എന്തിനു നന്ദിയൊക്കെ പറയുന്നേ? അതിനു മാത്രം ഞാൻ എന്താ രാജി ചെയ്തത്? എനിക്ക് ജീവിതം കിട്ടിയത് തന്നെ ചേച്ചി കാരണമല്ലേ? അതൊന്നും അല്ല, എല്ലാം ശ്രീ മഹേശ്വരന്റെ അനുഗ്രഹം. നീ ഭാഗ്യമുള്ള കുട്ടിയാ, അതാ അമ്മയാവാനുള്ള ഭാഗ്യവും നിനക്ക് കിട്ടിയത്. ഈ സമയത്ത് വേറെ ഒന്നും ആലോചിക്കണ്ട, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. സമയത്ത് ഭക്ഷണവും മരുന്നും എല്ലാം കഴിക്കണം. ശരി ചേച്ചി, ഞാൻ ആഗ്രഹിച്ച ജീവിതം ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. അതിനെല്ലാം കാരണം ചേച്ചിയാ. ഇപ്പൊ രാഹുലേട്ടനും അമ്മയും എന്നോട് സ്നേഹം കാണിക്കുന്നത് ഒക്കെ ചേച്ചി കാരണമാണ്. ഗംഗയെ വാഴ്ത്തി പാടുന്ന കേട്ടിട്ട് എനിക്ക് കലി വരുന്നു. ഇവിടെ നിന്നൊന്നും പറയണ്ട, നിങ്ങൾ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.